Hello guys, welcome back to your channel. അപ്പോൾ നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവാണ്. നമ്മുടെ ചാനലിന്റെ പേര് നമ്മൾ ഒന്ന് ചേഞ്ച് ആക്കിയിരിക്കുകയാണ്. കുറേ പേരെങ്കിലും കമ്മ്യൂണിറ്റി ടാബിലൂടെ അത് കണ്ടിട്ടുണ്ടോ? അപ്പോൾ കാണാത്തവർക്ക് തന്നെ ഞങ്ങൾ ഒന്നുകൂടെ പറയുന്നത്, അപ്പോൾ നമ്മുടെ നേരത്തെ ചാനലിന്റെ നെയിം എന്ന് വെച്ചാൽ എന്റെ ക്രിയേഷൻസ് ആയിരുന്നു. അപ്പൊ അത് നമ്മളൊന്ന് ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ റിയൽ നെയിം ആയിട്ടിരിക്കുന്നത് അർച്ചന അഞ്ജന എന്നാണ് ഇപ്പൊ ഇട്ടേക്കുന്നത്. അപ്പൊ നിങ്ങൾ അതൊന്ന് സെർച്ച് ചെയ്താൽ കറക്റ്റ് ആയിട്ട് നമ്മുടെ ചാനലിലേക്ക് തന്നെ എത്തിപ്പെടാൻ പറ്റും. അപ്പൊ നമ്മുടെ ചാനലിന്റെ നെയിം ചേഞ്ച് ചെയ്ത് വേറെ ഒന്നുകൊണ്ടല്ല, നമ്മുടെ ചാനലിന്റെ നെയിമായിട്ട് സിമിലർ ആയിട്ടുള്ള വേറെ കുറെ ചാനൽസ് ഉണ്ട്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനാണെങ്കിലും പെട്ടെന്ന് നമ്മുടെ ചാനലിലോട്ട് എത്തിച്ചേരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് നമ്മുടെ നെയിം ചേഞ്ച് ചെയ്തത്. ഈ വീഡിയോ ഫുള്ള് കാണുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാനൽ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം ആദ്യമായിട്ട് ഒന്ന് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾ ടൈറ്റിൽ കണ്ടത് തന്നെ ഇൻസ്റ്റാ റീഹാക്സ്. അപ്പൊ ഇൻസ്റ്റയിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് കാണാറുണ്ട്, ഇപ്പൊ എക്സ്പെരിമെന്റ് ആയിട്ടും അല്ലെങ്കിൽ പെയിന്റിങ്സ്, പിന്നെ അപ്പൊ നമുക്ക് ചലഞ്ചിങ് വീഡിയോസ് അങ്ങനെ ഒരുപാട് കാണാറുണ്ട് നമ്മള്. അതൊക്കെ നല്ല വൈറലായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ ഒന്ന് കുറച്ച് വീഡിയോസ് എടുത്ത് നമ്മള് അത് റിയൽ ആണോ ഫേക്ക് ആണോ നോക്കാൻ പോകണം. അപ്പൊ നമുക്ക് ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് ഫേക്ക് ആയിട്ടൊക്കെ തോന്നും, പക്ഷെ നമ്മള് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം ഞങ്ങൾ അതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്, റിയൽ ഓർ ഫേക്ക്. അപ്പൊ നമുക്ക് അതൊന്ന് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ കുറച്ച് വീഡിയോസ് എടുത്തിട്ടൊന്ന് ചെയ്ത് നോക്കാൻ പോണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വീഡിയോ എടുക്കാം. Drop an egg in there, add some Coca-Cola, add some vinegar, and we're gonna let this sit for about 24 hours. Hey guys, it's been about 24 hours and no way! It worked! നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം, റിയൽ ആണോ ഫേക്ക് ആണോന്ന്. ഇതിപ്പോ 24 hours ആയി നമ്മളൊന്ന് ചെക്ക് ചെയ്യാണ്. അപ്പൊ അവര് പറയുന്നത് റബ്ബർ പോലെ ആകുമെന്നാണ്. അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇത് പ്രത്യേകിച്ച് വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഇതിനകത്ത് ഈ ഒരു കൊക്കോക്കോളയുടെ കളർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതെന്തായാലും നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം. ഇനി സെക്കൻഡ് വീഡിയോ ഇട്ടു പോകാം. ഈ ഒരു പെയിന്റും ഈ ഒരു ബ്രഷും ഉണ്ടെങ്കിൽ ഈ ഒരു പടം സിമ്പിൾ ആയിട്ട് വരയ്ക്കാനാണ് ഇവർ കാണിക്കുന്നത്. ചിലപ്പം ഇത് റിയൽ ആയിരിക്കാം, പക്ഷെ നമ്മൾ വരച്ചിട്ട് എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. ശരി, നമ്മുടെ മൊത്തത്തിൽ അവയിൽ വരുമായിട്ടുണ്ട്. ചിലപ്പോ
ഇതൊരു വഴി, പിന്നെ ആൾക്കാർ നടന്നു. നമ്മൾ അവർക്ക് ഉദ്ദേശിച്ചത് ഇതൊരു മൂന്ന് ട്രീ ആണ്, ഇവര് മൂന്ന് ട്രീ, പിന്നെ ഇത് ഈ വേലി, പിന്നെ അത് മനുഷ്യർ നടന്നു, അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചത്. പക്ഷെ നമുക്ക് ചിലപ്പം അല്ലാണ്ട് വരച്ചാൽ ശരിയാവായിരിക്കും, പക്ഷെ ഈ ബ്രഷും ഈ പെയിന്റും കൊണ്ട് ഇത് വരയ്ക്കാൻ പറ്റില്ല, പോസിബിൾ അല്ല, നമ്മളെ സംബന്ധിച്ച് പോസിബിൾ അല്ല. ചിലപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, പറ്റുമായിരിക്കും. ആ ചിലപ്പോ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും. ഞങ്ങൾ എന്തായാലും ചെയ്തിട്ട് ശരിയാവുന്നില്ല. പക്ഷെ ഈ വീഡിയോ നമുക്ക് എന്തായാലും റിയൽ ആണോ ഫേക്ക് ആണോ പറയാൻ പറ്റില്ല. കാരണം നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമ്മളിങ്ങനെ ബ്രഷ് എടുക്കുകയാണെങ്കിൽ അത് നല്ലതായിട്ട് ഇത് തെറപ്പിക്കുന്നതിലൊക്കെ ഒരു കാര്യമാണ് തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നമ്മളിതൊക്കെ എല്ലാ സ്പ്രെഡൊക്കെ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇതാണ് റിയൽ, ഇതാണ് ശരിക്കും ഉദ്ദേശം. ഇതാണ് പാടാണ്, പക്ഷെ നമ്മൾ ചെയ്തു തന്നപ്പം എക്സ്പെക്ടേഷൻ, പക്ഷെ റിയാലിറ്റി ഇതായി പോയി. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മൾ കിച്ചണിൽ എത്തിയിരിക്കുകയാണ്. വീഡിയോ നോക്കാം. അപ്പൊ നമ്മൾ വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇനി തിളച്ചുകഴിയുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും വീട്ടിൽ പറ്റുവാണെന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ. അപ്പൊ ഞങ്ങൾ ഇതേപോലുള്ള മറ്റൊരു വീഡിയോസ് ഒക്കെ ആയിട്ട് ഇനി കാണുന്നവരെ, ടിൽ ദെൻ ബൈ ബൈ.